ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു ക്രിസ്മസ് വൈൻ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. പൂവൻപഴം കൊണ്ട് തയ്യാറാക്കുന്ന ഈ വൈൻ ഞാൻ 21 ദിവസം കൊണ്ടാണ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഇതിന് ആവശ്യമായ ചേരുവകൾ: 1 കിലോ പൂവൻപഴം, 3/4 കിലോ പഞ്ചസാര, 4-5 ചെറിയ പീസ് കറുവപ്പട്ട, 10 ഗ്രാമ്പൂ, 2 തക്കോലം, 1/2 ടീസ്പൂൺ ഡ്രൈ ഈസ്റ്റ്. ഒരു പാത്രത്തിൽ 1 ലിറ്റർ വെള്ളം, 3/4 കിലോ പഞ്ചസാരയും ചേർത്ത് നന്നായി തിളപ്പിക്കുക. ഈ ലായനി സാമാന്യം വലിയ ഒരു പാത്രത്തിലേക്ക് അരിച്ചൊഴിക്കുക. പഞ്ചസാരയിലുള്ള അഴുക്ക് നീക്കം ചെയ്യുന്നതിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഈ പാത്രത്തിലേക്ക് 1 ലിറ്റർ വെള്ളം കൂടി ഒഴിച്ച് എടുത്തു വച്ചിരിക്കുന്ന കറുവാപ്പട്ട, ഗ്രാമ്പു, തക്കോലം എന്നിവ ചേർത്ത് തിളപ്പിക്കുക. സ്റ്റൗ ഓഫ് ചെയ്ത് ഇതിലേക്ക് നുറുക്കിയ പഴം ചേർത്തിളക്കുക. ശേഷം ഇത് മൂടി വെച്ച് തണുക്കാൻ അനുവദിക്കുക. ഇനി നമുക്ക് വൈനിന് വേണ്ട ഈസ്റ്റ് തയ്യാറാക്കാം. 1 ബൗളിൽ 1/2 ടീസ്പൂൺ ഈസ്റ്റ്, 1 ടീസ്പൂൺ പഞ്ചസാര എന്നിവ 1 കപ്പ് തിളപ്പിച്ചാറ്റിയ ചെറു ചൂടുവെള്ളത്തിൽ കലക്കി വയ്ക്കുക. 5 മിനിറ്റിന് ശേഷം പതഞ്ഞു പൊങ്ങിയ ഈസ്റ്റ് തയ്യാറാക്കി വച്ചിരിക്കുന്ന മിശ്രിതത്തിലേക്ക് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് വയ്ക്കുക. ശേഷം ഒരു വലിയ ഗ്ലാസ് ഭരണിയിലേക്ക് മാറ്റാം. ഒരു കോട്ടൺ തുണി കൊണ്ട് ഭരണിയുടെ വായ മൂടിക്കെട്ടുക. ഇവിടെ ഞാൻ റബ്ബർ ബാൻഡ് വെച്ചാണ് മൂടി ടൈറ്റ് ചെയ്തിരിക്കുന്നത്. എയർ ടൈറ്റായി അടച്ചു വയ്ക്കരുത്. ഫെർമെൻറ്റേഷൻ നടക്കുമ്പോൾ ഉണ്ടാകുന്ന ഗ്യാസ് വെളിയിൽ പോകേണ്ടതായിട്ടുണ്ട്. ഭരണിയുടെ 3/1 സ്പേസെങ്കിലും എംറ്റി ആയിരിക്കണം. ഫെർമെൻറ്റേഷൻ നടക്കാനാണ് ഇങ്ങനെ സ്പേസ് ഇടുന്നത്. ഡയറക്റ്റായി സൂര്യപ്രകാശം ഏൽക്കാത്ത സ്ഥലത്ത് വേണം ഈ ഭരണി സൂക്ഷിക്കാൻ. ദിവസവും ഒരേ സമയം 1 മരത്തവി കൊണ്ട് ഭരണിയിലെ ലായനി ഇളക്കിക്കൊണ്ടിരിക്കണം. 14-ാം ദിവസം ഭരണി തുറക്കുമ്പോൾ തന്നെ വൈനിൻ്റെ നല്ല ഒരു മണം വരും. ഒരു തുണിയോ അരിപ്പോ ഉപയോഗിച്ച് ലായനി അരിച്ച് മറ്റൊരു ഭരണിയിലേക്ക് ഊറ്റി ഒഴിക്കാം. വൈൻ എടുക്കുന്ന ഭരണികളും മരത്തിൻ്റെ തവിയും അരിപ്പും എല്ലാം തുടച്ചുണക്കി നനവില്ലെന്ന് ഉറപ്പാക്കുക. വെള്ളം നനവുണ്ടെങ്കിൽ വൈൻ പൊളിച്ചു പോകാൻ സാധ്യതയുണ്ട്. വീണ്ടും 1-7 ദിവസം കൂടി കഴിയുമ്പോൾ നല്ല തെളിഞ്ഞ വൈൻ ലഭിക്കും. ഇത് നമുക്ക് കുപ്പികളിലേക്ക് മാറ്റി വർഷങ്ങളോളം സൂക്ഷിച്ചു വെച്ച് ഉപയോഗിക്കാവുന്നതാണ്. ഏറ്റവും ശുദ്ധവും ഓർഗാനിക്കും ഹെൽത്തിയുമാണ് ഈ പൂവമ്പഴം വൈൻ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്.